യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കള്ളപ്രചാരണങ്ങൾക്ക്, കുത്തിത്തിരിപ്പുകൾക്ക്, മാധ്യമങ്ങളുടെ കള്ളപ്രചാരണങ്ങൾക്ക്, കുത്തിത്തിരിപ്പുകൾക്ക് കൃത്യമായ വസ്തുതകൾ വെച്ച് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന് എതിരെ അശ്ലീല വീഡിയോ പ്രയോഗിച്ച് വ്യക്തിപരമായി തളർത്താം തകർത്താം എന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതുകൊണ്ട് തളർന്ന് കരയുന്ന ഒരു മറുപടിയാണ് ഡോക്ടർ ജോ ജോസഫിന്റെ സഹധർമ്മിണിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സഹധർമ്മിണി ദയാ പാസ്കൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് മറുപടി പറയാം. കാരണം വാസ്തവമൊന്നും ഇല്ലല്ലോ, പച്ചക്കള്ളവല്ലേ കിട്ടി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോകളല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നേതാക്കളോടുള്ള ഒരു അപേക്ഷയാണ്, ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇത് വളരെ ക്രൂരമല്ലേ? എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ? ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ? കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ? അവരുടെ കൂട്ടുകാരും ടീച്ചേഴ്സിനെയും കാണണ്ടേ? എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണ്ടേ? ഈ നമ്മളും മനുഷ്യരല്ലേ? മനുഷ്യരായ നിങ്ങൾക്കാണെങ്കിൽ എന്റെ സ്ഥാനത്തെങ്കിൽ വിഷമം ഉണ്ടാവില്ലേ? കുടുംബവും ഭർത്താവും, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ വ്യക്തിപരമായ ഒരുപാട് ട്രോളുകളൊക്കെ വന്നു. നമ്മളതൊന്നും കാര്യമാക്കിയില്ല. വാസ്തവത്തിൽ അത് ഈ നിലപാടുകളാണ് രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തവരോട് എന്ത് പറയാൻ എന്നുള്ള മട്ടിലേ എടുത്തുള്ളൂ. പക്ഷെ കുടുംബത്തിൽ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാവുമ്പോൾ അത് അതിനെ പ്രതികരിക്കേണ്ടതാണ് എന്ന് തോന്നി. ഇതിലൊരു ഭീഷണിയുടെ ഒരു കാര്യം, ഇതിലൊരു ഭീഷണിയുടെ സ്വരം കൂടിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആരെങ്കിലും ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഞങ്ങൾക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയായാൽ ഇതാണ് അനുഭവം, നിങ്ങൾ സൂക്ഷിച്ചോ എന്നൊരു ഭീഷണി ഇതിലില്ലേ? അങ്ങനെ പാടുണ്ടോ? രാഷ്ട്രീയം നമ്മൾക്ക് എല്ലാവർക്കും ശബ്ദിക്കാനുള്ള ഇടമല്ലേ? നമ്മളുടെ എല്ലാ ശബ്ദം കേൾക്കണ്ടേ? ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് ആയുധങ്ങളില്ലാതെ നിരായുധരായി നിൽക്കുന്ന ആൾക്കാരാണ് എതിർവശത്തുള്ളതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് എന്നെ പോലെ തന്നെ പൊതുവിൽ കേരളീയ സമൂഹം ഇതിനെ അങ്ങനെ തന്നെ എടുക്കും. രാഷ്ട്രീയമായി എതിരിടാൻ ശേഷി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നത്. അത് ശരിയല്ല, ക്രൂരമാണ്. ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ല. പാർട്ടി ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിയമ നടപടികളുടെ പിന്തുടരുക തന്നെ ചെയ്യും. ഇല്ല, ഞാൻ അതിലൊരു കക്ഷി രാഷ്ട്രീയം പറയാനില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, ഈ എതിർപക്ഷത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പറ്റി ഒരു വാക്കെങ്കിലും മോശമായി ഞങ്ങളിൽ ആരെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടോ? അങ്ങോട്ട് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു മാന്യത, അതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സുധാകര, നിങ്ങളുടെ ബ്രിഗേഡിന്റെ പണിയൊന്നും ഇവിടെ നടക്കുകയല്ലെന്നേ. നിങ്ങൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു അശ്ലീല വീഡിയോ, കള്ള വീഡിയോ എടുത്തിട്ടുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മേലെ ആരോപിച്ചാല് ഈ കുടുംബമൊക്കെ അങ്ങ് കരഞ്ഞ് നിങ്ങളുടെ പുറകിൽ കണ്ണീര് കലങ്ങി നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ തെറ്റിയടോ സുധാകര? തെറ്റി.